നീ കൃത്യസമയത്തിന് എത്തിയല്ലോ നിന്റെ അവസാനം അടുത്തറ ഇനി നീ രക്ഷപ്പെടില്ല നീ കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ രേഖകളും തെളിവുകളും ഇപ്പോ എൻ്റെ പക്കലുണ്ട് ഓർഫനേജ് ആണത്രേ ഓർഫനേജ് നിന്റെ മുഴുവൻ നാറുതരങ്ങളും പുറകിലിരിക്കുന്ന നിന്റെ സംബന്ധക്കാരിയെ കൊണ്ട് തത്ത പറയുന്നവരെ പറയിപ്പിക്കോടാ പുല്ലേ ഇറക്കി വിടാ അവളെ अंधर मूगर बेधर बुद्धिस्थर अनाथ कुंडी विशपी कड़पोड़े आटी ओं पावी या एसी रूम स्वर्ण पिंजाण कुंर इे अनाथालय तान तमामे संस्थान खजनाव कोर वेलस वांगानी नी नि मुंमिकीटू रामनाथ रोम पचो पड़ी തോമസ് അലക്സാണ്ടർ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് മാറിമാറി ഭരണത്തിലിരുന്ന സർക്കാരിന്റെ കുടിയുടെ നിറമനുസരിച്ച് സ്വഭാവത്തിന്റെ നിറവും മാറ്റുന്ന സൂത്രശാലി രാഷ്ട്രീയ മേലാളന്മാർക്ക് എന്ത് വിടുപണി ചെയ്തും ആരെയും കൂട്ടിക്കൊടുത്തും അവർ ഛർദ്ദിക്കുമ്പോൾ സ്വന്തം അണ്ണാക്ക് തന്നെ കോളാമ്പിയാക്കി കൊടുത്തും തന്റെ കാര്യം കാണാൻ മടിക്കാത്ത ക്രിമിനൽ ബ്യൂറോക്രാറ്റ് അന്തിക്ക് കാണുന്നവനെ തന്തയെന്ന് വിളിച്ച് ശീലിച്ച തന്റെ നാവ് പിഴുതെടുക്കുകയെ പറ താനല്ലേ കൊച്ചുകൂട്ടനെ കൊല്ലിച്ചത് ദോ ഒരു വാടക കൊണ്ട് ആയുധവും കൊടുത്ത് ഹോസ്പിറ്റലിൽ വെച്ച് ഡെയ്സിയെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ല അല്ല 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 അപ്പോൾ ഇതൊന്നും ചെയ്യിച്ചത് ഗോമസ് അലക്സാണ്ടർ അല്ല എന്താണ് നിന്റെ ഉദ്ദേശം സി ഐ ആം യുവർ സൂപ്പീരിയർ യെസ് യു ആർ മൈ സൂപ്പീരിയർ ഗോപകുമാർ മിസ്റ്റർ സൂപ്പീരിയർ ഓഫീസർ ഇവനെ അറിയോ ഞാൻ എങ്ങനെ അറിയാനാ നിനക്കറിയാവടേ യമനെ അറിയാം കൊച്ചുകുട്ടനെ ലോക്കപ്പിലിട്ട് കൊല്ലാൻ നിന്നെ അയച്ചതാരാ ഗോമസ് ഡെയ്സിയെ കൊല്ലാൻ നിന്നെ ഹോസ്പിറ്റലിൽ അയച്ചതാരാ അതും ഗോമസ് കേട്ടല്ലോ മിസ്റ്റർ അഡീഷണൽ ഡിജിപി ഇനി എന്തു പറയുന്നു നാട്ടിൽ നിയമവും സമാധാനവും പാലിക്കേണ്ട പോലീസ് മേധാവി തന്നെ ഇത്രയും ക്രൂരമായ പാതകം ചെയ്യുക I can't believe it. എന്റെ കൺമുന്നിൽ വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പൂനെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോയത് എനിക്കറിയില്ല ഞാൻ ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു അവരുടെ കയ്യിൽ നിന്ന് അവൻ ചാടിപ്പോയതാ അപ്പോ ഡെയ്സിയെയും കൊല്ലപ്പെട്ട കൊച്ചുകുട്ടന്റെ മൊഴിയിലെ പ്രധാന പ്രതി അപ്പുവിനെയും കൂടെ വകവരുത്തിയാൽ പിന്നെ കേസ് ഒരിക്കലും പൊങ്ങി വരില്ല എന്ന് താൻ ഉറപ്പിച്ചു അല്ലേ അപ്പുവിനോട് എന്താ ഇയാൾ പറഞ്ഞേ
കുറ്റം സമ്മതിച്ച 50 ലക്ഷം രൂപ തരാനും പിന്നീട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും പറഞ്ഞു സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നെ തല്ലിയത് പോലീസുകാരൊന്നുമല്ല പോലീസുകാരുടെ വേഷമിട്ട് ഇങ്ങേരെ ഗുണ്ടകളാ ഡി ജി പി സാർ വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടു ഇതിൽ നിനക്ക് വല്ല ന്യായീകരണം പറയാനുണ്ടോ ആറ്റുവാനനെയും കുടുംബത്തെയും കൊന്നത് കൂടാതെ എത്ര കൊലയാടാ നീ നടത്തിയത് സത്യം പറ ഇല്ലെങ്കിൽ നിന്റെ ശവമേ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങൂ കൊല്ലരുത് ഞാനല്ല പറയാ സത്യമായിട്ട് ഞാനല്ല ആന്റണിയും കുടുംബത്തെ കൊന്നത് വീണ്ടും കള്ളം പറയാൻ തുടങ്ങണം അല്ലടാ സത്യമായിട്ടല്ല ഞാൻ പറയുന്ന മുഴുവൻ കേക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും എന്നാ പറഞ്ഞു തുരക്ക് എനിക്ക് ഇച്ചിരി വെള്ളം വേണം ഗോപകുമാറേ സാർ അപ്പുനെ കൊണ്ടിരിക്കുള്ളൂ കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വേണ്ടി ഞാൻ എല്ലാത്തിനും കൂട്ടിയിരുന്നു ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയാ സാർ ആർക്ക് വേണ്ടിയാ സാർ പറയ Very urgent message from police headquarters. Very urgent message from police headquarters. Additional DGP Gomez Alexander vediyattu marichu. City ulla ella police officer marum immediately ayi police headquarters il report cheyanam. Over, over. Sit down. വളരെ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമായ ഒരു സംഭവമാണ് കുറച്ചു മുൻപ് ഇവിടെ നടന്നത് ആ സംഭവത്തിന് ഉത്തരവാദി കമ്മീഷണർ രാമനാഥൻ അല്ലേ അങ്ങേരെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം ഞങ്ങളുടെ മുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ ഡി ജി പിയെ കമ്മീഷണർ മർദ്ദി ചവച്ചനാക്കി തൂക്കിയെടുത്ത് ജീപ്പിലിട്ടുകൊണ്ട് പോയത് ഗോമസ് സാറിന്റെ കൊലയാളി അയാൾ തന്നെയാ ഗോമസ് സാറിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതേ ഉള്ളൂ ശവസംസ്കാരം പോലും കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്തിനാണ് സാർ ക്ഷമിക്കണം അങ്ങനെ വേണ്ടി വന്നു നിങ്ങളാ ഞങ്ങൾക്ക് കാന്ത സ്വന്തം സഹപ്രവർത്തകന്റെ ശവം തന്നെ തന്നെ നിങ്ങൾ അത് ശരിയാ അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത് അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് പോലീസുകാർക്ക് തന്നെ അന്ധനാ ഇയാളുടെ കൂടുതൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞങ്ങൾ കാവില്ല ഇതിനെതിരെ എന്ത് ശിക്ഷ സാർ തന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം അതിനു മുമ്പ് ഒരു മിനിറ്റ് എനിക്ക് തരാം ഡി ജി പിയുടെ അനുവാദത്തോടുകൂടിയാണ് ഞാൻ ഈ സമയം ചോദിക്കുന്നത് അതിനുശേഷം അഡീഷണൽ ഡി ജി പിയുടെ മരണത്തെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ തരാം Dear friends, police headquarters ഇവിടെ വെച്ച് അഡീഷണൽ ഡി ജി പി ഗോമസിനെ വെടിവെച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് എന്റെ നിഗമനം ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും പോലീസ് സർവീസ് റിവോൾവറിലെ ബുള്ളറ്റും 0.5 ആണ് അതുകൊണ്ട് എങ്ങനെയാ ഒരു പോലീസുകാരനാ കൊന്നെന്ന് നിശ്ചയിക്കുന്നത് അതേ പോയിന്റ് ഉള്ള ബുള്ളറ്റ് ഇടുന്ന വേറെ റിവോൾവറുകളില്ലേ ശരിയാണ് അതുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ബട്ട് ഐ ആം ഷുവർ ഓഫ് ഇറ്റ് ഈ കൊല നടത്തിയത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട് ഇൻസ്പെക്ടർ രാജൻ ഒന്ന് വന്നേ നിങ്ങളുടെ ഷർട്ടിന്റെ പുറകുവശം കീറിയിട്ടുണ്ടോ എന്റെ ഷർട്ട് ഒന്നും കീറിയിട്ടില്ല കമ്മീഷൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്ത കുറ്റം എന്റെ തലയിൽ കെട്ടി വെക്കാനാ ഹേയ് കുറ്റം ഞാൻ തന്നെയേക്കാം പക്ഷേ ഷർട്ട് കീറിയിട്ടുണ്ട് ഇതൊക്കെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ രാജ കണ്ട ഇത് ഈ ഷർട്ടിൽ നിന്ന് തന്നെ കീറിപ്പോയതാ ഇരുട്ടത്ത് കോറിഡോറിലൂടെ ഓടിമറിഞ്ഞ രൂപം കണ്ടപ്പോഴേ നിന്നെ ഞാൻ സംശയിച്ചതാ പക്ഷേ ഉറപ്പിക്കാൻ വയ്യല്ലോ ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് എവിടെ അത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് സർവീസ് റിവോൾവറിലെ ബുള്ളറ്റ് വീട്ടിൽ വെച്ചു എന്തിനാ പിള്ളേർ കളിക്കാൻ
ഇതിലെ ബാക്കി മൂന്ന് ബുള്ളറ്റ് അല്ലേ അഡീഷണൽ ഡിജിപിയുടെ നെഞ്ചത്ത് തറച്ചു കയറിയത്? നോ, ഞാൻ കൊന്നിട്ടില്ല. പറയടാ, ആർക്ക് വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തത്? നീ പറയില്ലല്ലേ? താൻ പാതി ദൈവം പാതി നല്ലോ പറഞ്ഞിരിക്കുന്നേ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പാ. എനിക്കുള്ളത് ദൈവം എന്റെ കയ്യിൽ തന്നെ കൊണ്ടുതരും. ആര് കമ്മീഷണറോ? വരണം, ഇരിക്കണം. അത് ഇവിടെ പറഞ്ഞതടോ, നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞതുപോലെ ഞാൻ തന്നെ ഉടനെ അങ്ങോട്ട് വിളിക്കാം. എന്റെ തലയ്ക്ക് പിന്നിലും കണ്ണുണ്ടെന്ന് കമ്മീഷണർക്ക് ഇപ്പൊ സംശയമുണ്ടല്ലേ? ഒരു സംശയമില്ല. തലയ്ക്ക് പിന്നിൽ മാത്രമല്ല, ഗുണശേഖരന്റെ ശരീരത്തിന് ചുറ്റുമുണ്ട് കണ്ണും കൊമ്പും കോമ്പലും എല്ലാം. പക്ഷേ മനുഷ്യന്റെ ശവം തിന്നുന്ന ഗുണശേഖരന്റെ ചീഞ്ഞളിഞ്ഞ കണ്ണുകൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വിഡ്ഢിയായിട്ട് അഭിനയിച്ച് മനുഷ്യനെ പറ്റിക്കുന്ന താനൊരു രക്തരക്ഷസാണ്, മനുഷ്യരക്തം കുടിക്കുന്ന രക്തരക്ഷസ്. പറടാ, ആറ്റു ആനുടിയും കുടുംബത്തെ നീ വെട്ടിയെറിഞ്ഞ എന്തിനാണ്? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊത്തുനുറുക്കി നീ സംഹാര താണ്ഡവം ആടിയത്? പവിത്രമായ ഗാന്ധി സേവാ സദനത്തിൽ വന്നുകൊണ്ട് തമാടിത്തരം പറയുന്ന ഇന്ന് ഗാന്ധി ജയന്തി ആയിരുന്നു എന്റെ ഭാഗ്യം. ആ മഹാത്മാവിനോർത്ത് ഞാൻ ക്ഷമിക്കാറത്ത്. നിന്നെ പോലെയുള്ളവർ ഭരിക്കുന്ന ഈ നാടിന്റെ രാഷ്ട്രപിതാവാകേണ്ടി വന്ന മഹാനയോർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. ഗോപകുമാർ, ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ മൈ ഡിയർ ഹോണറബിൾ മിനിസ്റ്റർ, പൊതുജന സേവനം എന്ന നാടകം കളിച്ച് നീയും നിന്റെ സുഹൃത്ത് മന്ത്രി അവറാച്ചനും കൂടെ കട്ട് മുടിച്ചത് ഈ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ വലിയൊരു തുകയാണ്. പണം കുമിഞ്ഞുകൂടിയപ്പോ നിന്നിലുള്ള ക്രിമിനൽ സടകുടഞ്ഞെഴുന്നേറ്റു. അങ്ങനെ ആന്റണിയുടെ ബംഗ്ലാവിൽ ആ തുക മുഴുവൻ അടിച്ചു മാറ്റാൻ നീ തീരുമാനിച്ചു. നിനക്ക് തുണയായി കേരളത്തിൽ അതിപ്രഗത്ഭനായ പോലീസ് മേധാവി. അവിടെ ഇരിക്കുന്ന കാശിൽ 10-50 കോടി ആവറാച്ചന്റെ കാണത്തുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഈ ഉള്ളവൻ നാട്ടുകാരെ കൊങ്ങയ്ക്ക് പിടിച്ചുണ്ടാക്കിയതാ. ചേട്ടനും അനിനും കൂടി അതിന് കമ്മ്യാണ്ടല്ല. ഗോണശേഖരന്റെ ഗോണം അവരറിയും. മിനിസ്റ്റർ ടെൻഷൻ അടിക്കാതെ, ഇരു ചെവി അറിയാതെ ഞാൻ പറഞ്ഞ പണി ചെയ്താ കാശ് മുഴുവൻ കൈ ഇരിക്കുകയും ചെയ്യും. അവറാച്ചനോട്ടുള്ള ബന്ധം അങ്ങോട്ട് പോകത്തുമില്ല. സമ്പാദ്യം കുമിഞ്ഞു കൂടും തോറും എനിക്ക് സംശയം തോന്നി തുടങ്ങിയതാ. ആ കാശ് പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നു. സി എസിന്റെ കൊച്ചുമകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ആന്റപ്പനും കുടുംബവും എന്തായാലും പോയിരിക്കും. അങ്ങനെ പോയാൽ അന്ന് തന്നെ സംഗതി നടപ്പാക്കുന്നു. പക്ഷേ താനും എന്റെ ഒപ്പം വേണം. ഞാൻ വെളിയിൽ നിന്ന് എല്ലാ സെറ്റപ്പും ചെയ്തു തരാം. രാജൻ മിനിസ്റ്ററോടൊപ്പം കാണും. ഒന്നുകൊണ്ട് പേടിക്കണ്ടേ. അവറാച്ചന് പരസ്യമായിട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ, കള്ളപ്പണമല്ലേ. പിന്നൊരു കാര്യം, സംഗതി നടന്നു കഴിയുമ്പോ എന്നെ മറന്നേക്കരുത്. ഞാൻ മറക്കില്ലടോ ഗോമസേ. തനിക്കും തരും ഞാൻ 5 കോടി.
ഇതിനകത്ത് കയറാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നടാ പട്ടി? ഇതാര് പറഞ്ഞതിനോട്? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിന്റെ ഒക്കെ പണം സൂക്ഷിച്ചൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നോട് എത്തിനാടാ ഇത്? വഞ്ചനയും ക്രൂരതയും മാത്രം കൈമുതലാക്കിയ നീ 5 കോടി രൂപ വാഗ്ദാനം ചെയ്ത് അഡീഷണൽ ഡി ജി പി ഗോമസിനെ വശത്താക്കി. എന്നിട്ട് നിന്റെ ആത്മസുഹൃത്തായ അവറാച്ചനെ കൊണ്ട് തന്നെ അയാളുടെ അനുജന്റെ ശവം ചുമപ്പിച്ച് നീ മുകളിൽ കിടത്തി. നിനക്ക് വേണ്ടി ഗോമസ് കൊച്ചുകുട്ടനെ വിലക്കെടുത്തു, എന്നിട്ട് അവനെ കൊല്ലിച്ചു. നാട് മുഴുവൻ ഇളകി മറിയുമ്പോഴും ബഹുമാന്യനായ മന്ത്രി തിരശീലയ്ക്ക് പിന്നിൽ അതിസമർത്ഥമായി നാടകം കളിച്ചു. ഒടുവിൽ കള്ളി വെളിച്ചത്താവെന്ന് അറിഞ്ഞപ്പോ നിന്റെ എച്ചിലിൽ നിന്ന് വളർന്ന ഈ പോലീസ് നായയെ കൊണ്ട് തന്നെ നീ ഗോമസിനെയും കൊല്ലിച്ചു. നിന്നെപ്പോലെ ഓരത്തിന് ഈ രാമനാഥൻ നേരിട്ട് നിയമത്തിന് വിട്ടുകൊടുക്കില്ല. ഒരു പോലീസ് പടയോടുകൂടി വന്ന് നിന്നെ അറസ്റ്റ് ചെയ്തിട്ട് പോകാൻ എനിക്കാവും. പക്ഷേ തൊട്ടുപുറകെ ഈ രാജ്യത്തെ മുന്തിയ ഭരണാധികാരികളും പോലീസ് മേധാവികളും കോടികളുള്ള നിന്നെ രക്ഷിക്കാൻ എത്തുമെന്ന് എനിക്കറിയാം. മിടുമിടുക്കൻ, നീ രാക്ഷസനും രാമനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കലിക്കുക കലിക്കി. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPS ചേർച്ച നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. തേങ്ങാ മോച്ചി ചേർന്ന ഗുണശേഖരൻ ഇവിടെ വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. എക്കന്റെ വാശിയായിരുന്നു, പകയായിരുന്നു, പണം പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിനക്കൊരു ഉള്ളിൽ ചെയ്യാൻ പറ്റടാ. കാണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി? പേടിക്കണ്ട, നിന്റെ കുഞ്ഞു താമസിക്കുന്ന അനാഥാലയത്തിലേക്കാ. ആ അവനൊന്ന് കൊടുത്തേൻ, അവന്റെ ബോസ് ഇവിടെ നിൽപ്പുണ്ടെന്ന് പറ. നിന്റെ മറ്റവനാ, സംസാരിക്ക. സാറേ, ഞാൻ അപ്പുവാ. ഞങ്ങളൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഓർഫനേജിൽ ബോംബ് വെച്ചിരിക്ക. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള്. എന്തു പറയുന്നു കമ്മീഷണറെ? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്നവനാ ഗുണശേഖരൻ. നിനക്ക് എന്നെ വേണോ അതോ നിന്റെ പ്രിയപ്പെട്ടവരെ ജീവൻ വേണോ? പത്ത് മിനിറ്റിനകം ബോംബ് പൊട്ടും, നിന്റെ ഓർഫനേജ് ചാരമാകും. അതിനുള്ളിൽ നിന്റെ ജീവനായ അമ്മുമോളും നീ ഓമനിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും പിന്നെ സർവരും ബന്ധുമരിക്കും. അത് സഹിക്കാൻ കഴിയോ നിനക്ക്? ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ സഹായിക്കാം എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ച. പകരം നീ സ്നേഹിക്കുന്നവരെ ജീവൻ മാത്രമല്ല, നീ ആവശ്യപ്പെടുന്ന കോടികളും ഗുണശേഖരം തരും. എന്തു പറയുന്നു, എനിക്ക് രക്ഷപ്പെടാവോ? മൗനം സമ്മതമെന്ന് കരുതി ഞാൻ പോകുന്നു. താങ്ക്സ് രാമനാഥ, താങ്ക്സ്. നോ, നിന്നെ ഞാൻ വിടില്ല. എന്റെ മോളെ അവളുടെ അമ്മയുടെ അടുത്ത് പരലോകത്ത് വെച്ച് ഞാൻ കണ്ടോളാം. എന്നാലും നീ രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെട്ടാൽ ഈ നാട്ടിൽ ഇനിയും നിരവധി കുഞ്ഞുങ്ങൾ അനാഥരാവും, അച്ഛനില്ലാത്തവരാവും. ഭരണാധികാരിയുടെ വേഷമണിഞ്ഞ് പ്രജകളെ മുഴുവൻ നിർദ്ദയം കൊന്നെടുക്കുന്ന നിന്നെ പോലൊരു ക്രിമിനലിനെ കൊന്നിട്ട് ഞാനും എന്റെ മോളും എന്റെ കുടുംബവും എല്ലാം നശിച്ചോട്ടെ. നിന്നെ മതി എനിക്ക്. അമ്മ മോളെ, അമ്മ മോളെ,
രാമനാഥൻ IPS. സിറ്റി പോലീസ് കമ്മീഷണർ. നീ രാക്ഷസനാണല്ല പുല്ല്. അപ്പൊ ഞാൻ പോട്ടെ അപ്പുക്കുട്ട. ഇനി 5 മിനിറ്റേ ഉള്ളൂ ഇത് പൊട്ടാൻ. അതിനു മുമ്പ് എനിക്ക് ഗാന്ധി സേവാ സദനത്തിൽ എത്തണം. അവിടെ നിന്റെ ദൈവം രാമനാഥനെ എനിക്ക് സമാധി ഇരുത്തണം. ഞങ്ങൾ വേണേ കൊന്നോ, ഈ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടൂടെ? ഇല്ല, അവനോടൊപ്പം അവന്റെ ജീവന്റെ ജീവനായ എല്ലാം നശിക്കണം. എങ്കിലേ ഇബ്രാഹിമിന്റെ പക തീരൂ. ഓക്കേ. സുഖമരണം നേരുന്നു. ഭാര്യ മാത്രമല്ല, ഇപ്പൊ നിന്റെ കുഞ്ഞിനെയും ചുട്ടി ഞാൻ ചാമ്പലാക്കി. ഇനി എനിക്ക് നിന്നെ വേണം. Oh!
അവരെ പിടിച്ചോ. രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരെയും ഈ നാട്ടിലെ ജനങ്ങളെയും സേവിക്കാനാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ജനദ്രോഹികളും കുറ്റവാളികളുമായി മന്ത്രിമാരെ രക്ഷിക്കാൻ ഐ പി എസ് സി പറഞ്ഞിട്ടില്ല. തന്റെ അനിയനും കുടുംബത്തെയും വെട്ടി നുറുക്കിയവനാണോ ഈ കിടക്കുന്നത്? കോട്ടയം ചന്തയിലെ കൂലിത്തൊഴിലാളിയായിരുന്ന അവറാച്ചനും കാൽക്കാച്ചന് ഗതിയില്ലാതെ തേങ്ങാമോട്ടിച്ച് നടന്ന ഗുണശേഖരനും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ്. ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി ഈ പണം? ഉടുതുണിയില്ലാത്തവന് സ്വന്തം മേൽമുണ്ടൊരിഞ്ഞു കൊടുത്ത ഈ മഹാത്മാവിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ കപട നാടകം നടത്തുന്ന നിന്നെ പോലെയുള്ളവരെ എന്ന് ജനം തിരിച്ചറിയുന്നു, അന്നേ ഈ നാട് നന്നാവും. വേണ്ട, ലോ അടുക്കരുത്, കൊല്ലും ഞാൻ. വേണ്ട രാമനാഥ, വേണ്ട, അബദ്ധം കാണിക്കരുത്. Don't move.